என் இயேசுவின் நாமம் என் ஜீவிதத்திலே கயாசயமே. இயேசுவின் நாமம் என் இயேசுவின் நாமம் என் ஜீவிதத்திலே கயாசயமே. ஞானென்னும் துதிக்கும் ஞானென்னும் வாழ்த்தும் என் இயேசுவின் நாமம் எனிக்கெற்ற ஆனந்தம். ஞானென்னும் துதிக்கும் ஞானென்னும் வாழ்த்தும் என் இயேசுவின் நாமம் எனிக்கெற்ற ஆனந்தம். இயேசுவின் நாமம் என் இயேசுவின் நாமம் என் ஜீவிதத்திலே ஆசிரயமே. இயேசுவின் நாமம் என் இயேசுவின் நாமம் என் ஜீவிதத்திலே ஆசிரயமே. ஞானென்னும் துதிக்கும் ஞானென்னும் வாழ்த்தும் பொன் இயேசுவின் நாமம் எனிக்கெற்ற ஆனந்தம். ஞானென்னும் துதிக்கும் ஞானென்னும் வாழ்த்தும் பொன் இயேசுவின் நாமம் எனிக்கெற்ற ஆனந்தம். நல்லிடனாய இயேசுநாதர் நிரந்தரமாய என்ன வழி நடத்தும். അവൻ എന്നെ ശാസിക്കും, അവൻ എന്നെ ശിക്ഷിക്കും, എന്നാൽ തൻ കൊടിക്കീഴിൽ എന്നെ നിത്യം നടത്തിടുന്ന ഒരു നാമം. എത്ര പേർ ഞങ്ങളോടൊപ്പം ചേർന്ന് കർത്താവിന് മഹത്വം കരയേറ്റുന്നു. നല്ലിടയനായ യേശുനാഥൻ നിരന്തരമായ എന്നെ വഴി നടത്തും. നല്ലിടയനായ യേശുനാഥൻ നിരന്തരമായ എന്നെ വഴി അവൻ എന്നെ ശാസിക്കും, അവൻ എന്നെ ശിക്ഷിക്കും, തൻ കൊടിക്കീഴിൽ എന്നെ നിത്യം നടത്തിയിരുന്നു. അവൻ എന്നെ ശാസിക്കും, അവൻ എന്നെ ശിക്ഷിക്കും, തൻ കൊടിക്കീഴിൽ എന്നെ നിത്യം നടത്തിയിരുന്നു. യേശുവിൻ നാമം എന്നെ യേശുവിൻ നാമം എൻ ജീവിതത്തിലേക്കയാശ്രയമേ. യേശുവിൻ നാമം എന്നെ യേശുവിൻ നാമം എൻ ജീവിതത്തിലേക്കയാശ്രയമേ. ഞാനെന്നും സ്തുതിക്കും ഞാനെന്നും വാഴ്ത്തും എൻ യേശുവിൻ നാമം എനിക്കെത്ര ആനന്ദം. ഞാനെന്നും സ്തുതിക്കും ഞാനെന്നും വാഴ്ത്തും പൊൻ യേശുവിൻ നാമം എനിക്കെത്ര ആനന്ദം. ഹല്ലേലൂയ. സമാധാനമില്ലാതെ ഞാൻ അലഞ്ഞപ്പോ എന്റെ യേശു എനിക്ക് സമാധാനമായി മാറി. അവൻ എന്നെ അരികിൽ അണച്ച്, അവൻ എന്നെ താങ്ങി തൻ്റെ ഭുജബലത്താൽ എന്നെ നടത്തി. എത്ര പേർ വിശ്വസിക്കുന്നു കർത്താവിൻ്റെ ഭുജബലത്താൽ അത്ര ഇന്ന് നീ നേടുന്ന സമാധാനം, സന്തോഷം, ഐശ്വര്യം? ഹല്ലേലൂയ. സമാധാനമില്ലാതെ ഞാൻ അലഞ്ഞു, യേശു സമാധാനമാ എൻ്റെ അരികിൽ വന്നു. സമാധാനമില്ലാതെ ഞാൻ അലഞ്ഞു, യേശു സമാധാനമാ എൻ്റെ അരികിൽ വന്നു. അവൻ എന്നെ അണച്ചു, അവൻ എന്നെ താങ്ങി, തൻ ഭുജബലത്താൽ എന്നെ നടത്തും അവൻ. അവൻ എന്നെ അണച്ചു, അവൻ എന്നെ താങ്ങി, തൻ ഭുജബലത്താൽ എന്നെ നടത്തും അവൻ. യേശുവിൻ നാമം എന്നെ യേശുവിൻ നാമം എൻ ജീവിതത്തിലേക്കയാശ്രയമേ. യേശുവിൻ നാമം എന്നെ യേശുവിൻ നാമം എൻ ജീവിതത്തിലേക്കയാശ്രയമേ. ഞാനെന്നും സ്തുതിക്കും ഞാനെന്നും വാഴ്ത്തും എൻ യേശുവിൻ നാമം എനിക്കെത്ര ആനന്ദം. ഞാനെന്നും സ്തുതിക്കും ഞാനെന്നും വാഴ്ത്തും എൻ യേശുവിൻ നാമം എനിക്കെത്ര ആനന്ദം. നിരന്തരമായി എന്നെ വഴി നടത്തും. നല്ലിടയനായ യേശുനാഥൻ നിരന്തരമായി എന്നെ വഴി നടത്തും. അവൻ എന്നെ ശാസിക്കും, അവൻ എന്നെ ശിക്ഷിക്കും, തൻ കൊടിക്കീഴിൽ നിത്യം നടത്തിയിടുന്നു. അവൻ എന്നെ ശാസിക്കും, അവൻ എന്നെ ശിക്ഷിക്കും, തൻ കൊടിക്കീഴിൽ നിത്യം നടത്തിയിടുന്നു. യേശുവിൻ നാമം എന്നെ യേശുവിൻ നാമം എൻ ജീവിതത്തിലേക്കയാശ്രയമേ.
യേശുവിൻ നാമം, എൻ യേശുവിൻ നാമം, എൻ ജീവിതത്തിലേക്ക് ആശ്രയമേ. ഞാനെന്നും സ്തുതിക്കും, ഞാനെന്നും വാഴ്ത്തുമെൻ യേശുവിൻ നാമം, എനിക്കെത്ര ആനന്ദം. ഞാനെന്നും സ്തുതിക്കും, ഞാനെന്നും വാഴ്ത്തും എൻ യേശുവിൻ നാമം, എനിക്കെത്ര ആനന്ദം. ഹല്ലേലൂയ. അന്നത്തിനും വാഴ്ത്തപ്പെട്ടതുമായ സ്വർഗീയ ദൈവമേ, നൽകി തന്ന ഒരു നല്ല സന്ധ്യാസമയത്തിനായിട്ട് ഞങ്ങൾ സഭയായി ഒരുമിച്ച് കുടുംബമായി നിന്നെ ആരാധിക്കുന്നു കർത്താവേ. അപ്പ തുടർന്നുള്ള ശുശ്രൂഷയെ, അഭിഷിക്തന്മാരെ, വന്നു ചേർന്ന ഓരോ വ്യക്തികളെയും നിന്റെ കരങ്ങളിൽ ഞങ്ങളെ ഏൽപ്പിക്കുന്നു. നീ മുൻപും പിൻപും അടച്ച് നിന്റെ രക്തവളപ്പിൽ സൂക്ഷിച്ചാട്ട കർത്താവെ. ഈ ശുശ്രൂഷയെ നീ ഏറ്റെടുത്താട്ട കർത്താവെ. ഇതൊരു അനുഗ്രഹമായി തിരുവാൻ കർത്താവെ, നിന്റെ ഹിതം ഞങ്ങളിലൂടെ നിറവേറുവാൻ, സുവിശേഷം എന്ന കൊടിയെ ഉയർത്തുവാൻ ഞങ്ങൾ ഓരോ വ്യക്തി ജീവിതങ്ങളെയും കുടുംബങ്ങളെയും കർത്താവെ ഞങ്ങളെ ഏൽപ്പിച്ചു തരുന്നു കർത്താവെ. നിന്റെ ക്രൂശിൻ്റെ മറവിൽ ഞങ്ങളെ മറച്ചു കൊള്ളണം കർത്താവെ. തിരുമേനി മുഴുവൻ 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 കർത്താവെ നിന്റെ കരങ്ങളിലേക്ക് ഞങ്ങളെ ഏൽപ്പിക്കുന്നു. മാനവും മഹത്വവും അറുക്കപ്പെട്ട യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വളരെ ഹൃദ്യമായ സ്നേഹവും നന്ദിയും ആദരവും ദൈവനാമത്തിൽ അറിയിക്കുന്നു. നമുക്ക് ഒരുമിച്ച് പാടി ദൈവത്തെ സ്തോത്രം ചെയ്യാൻ അവൻ അവസരവും കൃപയും തന്നല്ലോ. ഒത്തിരി സന്തോഷം. വിവിധ രാജ്യങ്ങളിൽ നിന്നായി നമ്മളോട് പങ്കുചേർന്നിട്ടുള്ള എല്ലാവരെയും, ഇന്ന് ശുശ്രൂഷയിൽ പങ്കാളികളാകുന്ന എല്ലാവരെയും, പ്രിയപ്പെട്ട സി സി ജോസഫ് സാർ ഇഎംഒ ഓഫ് ഇന്ത്യയുടെ സെക്രട്ടറിയാണ് അദ്ദേഹം, ചുരുങ്ങിയ വാക്കിൽ എല്ലാവരെയും സ്വാഗതം പറയും. വിവിധ രാജ്യങ്ങളിൽ നിന്നായിട്ട് കടന്നു വന്നിട്ടുള്ള നിങ്ങൾ എല്ലാവരെയും ചുരുങ്ങിയ വാക്കിൽ പ്രിയപ്പെട്ട സി സി ജോസഫ് സാറ് ചുരുങ്ങിയ മിനിറ്റുകൾക്കുള്ളിൽ എല്ലാവർക്കും സ്വാഗതം പറയും. പ്രൈസ് ദി ലോർഡ്. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. ഇന്ന് ലോകമെമ്പാടും വ്യാപിച്ചിരിക്കുന്നതായ COVID-19 എന്നതായ മഹാമാരി കാരണം നമുക്ക് ഒത്തുചേരുവാൻ അസാധ്യമാകുമ്പോൾ ദൈവത്തിന്റെ അളവറ്റ കൃപയാൽ, കരുണയാൽ, ഒരു വെർച്വൽ രൂപത്തിൽ വിവിധ രാജ്യങ്ങളിലായിരിക്കുന്ന നമുക്ക് ദൈവസന്നിധിയിൽ ഈ സൂം പ്ലാറ്റ്ഫോമിലൂടെ നമുക്ക് ഒരു ഫെലോഷിപ്പ് ആരംഭിപ്പാൻ ഇടയായതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ത്യയുടെ 28 സ്റ്റേറ്റുകളിലായി നടത്തുന്ന സുവിശേഷ പ്രവർത്തന രംഗത്തും ആതുര സേവന രംഗത്തും സജീവമായി നിലകൊള്ളുകയും സഭാവ്യത്യാസം എന്നെ ദൈവിക ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുകയും ചെയ്യുന്നതായ ഒരു പ്രസ്ഥാനമാണല്ലോ ഇജിഎം ഓഫ് ഇന്ത്യ, അഥവാ എക്യുമെനിക്കൽ ഗോസ്പൽ മിഷൻ ഓഫ് ഇന്ത്യ. കഴിഞ്ഞ 14 വർഷമായി ഈജിഎം ഓഫ് ഇന്ത്യയുടെ വിവിധമായിട്ടുള്ളതായ പ്രവർത്തനങ്ങളിലൂടെ യേശു ക്രിസ്തുവിന്റെ തേജസ്സുറ്റ സുവിശേഷത്തിന് ശക്തമായി സാക്ഷ്യം വഹിച്ച് അനേകരെ രക്ഷയിലേക്ക് ആനയിക്കുകയും ഏറെ പേരെ വിശ്വാസത്തിൽ ഉറപ്പിക്കുകയും അനേകരെ സുവിശേഷ പ്രവർത്തന രംഗത്ത് ഉത്സാഹമുള്ളവരാക്കുകയും പങ്കാളികളാക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ അനുഗ്രഹീത പ്രസ്ഥാനത്തിന്റെ അമരത്തീരുന്ന് നയിക്കുന്നതായ സർവശക്തനായ ദൈവത്തിന് സ്തുതി സ്തോത്രങ്ങൾ ഞാൻ അർപ്പിക്കുകയാണ്. അതോടൊപ്പം ഈ പ്രസ്ഥാനത്തിന് ഈ കാലമത്രയും പ്രാർത്ഥനയിലൂടെയും വിവിധമായ സഹായ സഹകരണങ്ങളിലൂടെയും ഇതിനോട് സഹായിച്ചിട്ടുള്ളതായ നിങ്ങൾ ഏവരോടുമുള്ളതായ നന്ദിയും സ്നേഹവും ഞാൻ ആദ്യമേ അറിയിക്കുകയാണ്. ഇന്ന് മറ്റൊരു പ്രവർത്തനം കൂടെ ഇന്ന് ആരംഭം കുറിക്കുന്നു. ഗൾഫ് രാജ്യങ്ങളിലുള്ളതായ ദൈവ മക്കളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഗൾഫ് കൺട്രീസ് ഫെലോഷിപ്പ്, അഥവാ GCF എന്ന പേരില് ഒരു ഫെലോഷിപ്പ് ഇന്നിവിടെ ആരംഭിക്കുകയാണല്ലോ. അതിന്റെ ഈ ആരംഭ ദിനമായ ഈ സുദീനത്തില് ഈ സൂം പ്ലാറ്റ്ഫോമിൽ ജോയിൻ ചെയ്തിരിക്കുന്നതായ നിങ്ങൾ ഏവരെയും സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്നതായ ചുമതല. ഇന്ന് ഇത് പ്രോഗ്രാം അനുസരിച്ച് നമുക്ക് ആരംഭ ഓപ്പണിംഗ് പ്രയർ നടത്തിയതായ ബഹറിനിലുള്ളതായ ബഹുമാനപ്പെട്ട തോമസ് റോയ് സാറ്, അതുപോലെ തന്നെ അനുഗ്രഹീതമായ രീതിയിൽ പ്രേസ് ആൻഡ് വർഷിപ്പിന് നേതൃത്വം വഹിച്ചതായ നമ്മുടെ സഹോദരങ്ങൾ ജയസനും ലിനുവും മറ്റ് അതിന്റെ ടീം അംഗങ്ങളെയും, അതുപോലെ ഇന്ന് ഈ ഫെലോഷിപ്പ് ഉദ്ഘാടന സന്ദേശം നൽകുവാനായിട്ട് ആയിരിക്കുന്നതായ
ദുബായിലുള്ളതായ ബഹുമാനപ്പെട്ട കുര്യൻ തോമസ് സാർ, നിങ്ങളേവരെയും ഞാന് ദൈവനാമത്തില് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം കൊടുക്കുന്നതായ പ്രിയപ്പെട്ട ആശിഷ് എബ്രാം, അത് ഖത്തറിൽ നിന്നുള്ളതായ ആശിഷ് എബ്രാം, അതുപോലെ സൗദി അറേബ്യയിൽ നിന്നുള്ളതായ ജോൺ തോമസ് സാർ, അവരെയും ഞാന് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമുക്ക് മുഖ്യ സന്ദേശം നൽകുന്നത് ഈജും ഓഫ് ഇന്ത്യയുടെ ഡയറക്ടർ ആയിട്ടുള്ളതായ ബഹുമാനപ്പെട്ട ഡോക്ടർ ബി പി മത്തായി വാലേരി സാറാണല്ലോ. സാറിനെ ഞാന് സ്വാഗതം ചെയ്യുകയാണ്. അവസാനം ആശീർവാദം പറഞ്ഞ് നമ്മെ അയക്കുന്നതായ പ്രിയപ്പെട്ട കുബൈറ്റിലുള്ള ഐ ജി എമ്മിന്റെ ട്രഷറായി പ്രവർത്തിക്കുന്ന ബഹുമാനപ്പെട്ട അലക്സ് ജോൺ സാറിനെ ഞാന് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഈ സൂം പ്ലാറ്റ്ഫോമില് കടന്നു വന്നിരിക്കുന്നതായ, ഇതിൽ ജോയിൻ ചെയ്തിരിക്കുന്നതായ, വിവിധ രാജ്യങ്ങളിൽ നിന്ന് ഇതിൽ പങ്കെടുക്കുന്നതായ നിങ്ങളെല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു സിസി. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഇന്ന് നമ്മൾ ആരംഭിക്കുന്ന ഈ ഫെലോഷിപ്പിന്റെ പ്രാരംഭ സന്ദേശം എനിക്ക് ഏറ്റവും പ്രിയങ്കരനായ പ്രിയപ്പെട്ട ബേബിക്കുട്ടിച്ചായ എന്നറിയപ്പെടും ദുബായിലെ ഫ്രൈഡേ ഫാസ്റ്റിംഗ് പ്രയർ ഫെലോഷിപ്പിന്റെ ചുക്കാൻ പിടിക്കുന്ന, അതിന് നേതൃത്വം കൊടുക്കുന്ന ഇപ്പോൾ നാട്ടിൽ വന്നു. എന്നിരുന്നാൽ തന്നെയും അതിന്റെ കാര്യങ്ങളെ വഹിക്കുന്നു. 6-7 മിനിറ്റുകൾക്കുള്ളിലായി ഒരു പ്രാരംഭ സന്ദേശം നമുക്ക് നൽകി ഈ മീറ്റിംഗ് ആരംഭിക്കുവാനായിട്ട് പ്രാർത്ഥിച്ച് ആഗ്രഹിച്ചു. ഞാൻ ഈ കാര്യം പറഞ്ഞപ്പോൾ വളരെ സന്തോഷത്തോടെ അത് ഏറ്റെടുത്തു. ഒരു പിതൃതുല്യം ഈ വേലയെ സ്നേഹിക്കുകയും കണക്കാക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന കർത്താവിന്റെ ദാസൻ ഇപ്പോൾ പ്രാരംഭ സന്ദേശം നൽകും. ദൈവനാമത്തിൽ ക്ഷണിക്കുന്നു. ദൈവം അനുഗ്രഹിക്കും. Praise the Lord. കേൾക്കാമല്ലേ? കേൾക്കാമല്ലോ. കർത്താവിന്റെ അതി പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ഈ പ്രത്യേക മീറ്റിംഗിലേക്ക് ഈജിഎം ഓഫ് ഇന്ത്യയായി ക്രമീകരിച്ചിരിക്കുന്ന ഗൾഫ് കൺട്രീസ് ഫെലോഷിപ്പ് എന്ന കൂട്ടായ്മയിലേക്ക് ഇന്ന് ആരംഭിക്കുമ്പോൾ ഇനിയും കൂടെ ക്ഷണിച്ചതിലുള്ള സന്തോഷവും സ്നേഹവും അറിയിക്കട്ടെ. അതായത് സാറ് ഈ ശുശ്രൂഷയുടെ ചുക്കാൻ പിടിക്കുന്നു. അദ്ദേഹം പലതവണ ദുബായ് വന്നപ്പോൾ ഫ്രൈഡേ ഫാസ്റ്റിംഗ് പ്രേയറിൽ വന്ന് ദൈവത്തിന്റെ വചനം ശുശ്രൂഷിക്കുവാനും പരിചയപ്പെടുവാനും ഒക്കെ ഇടയായിട്ടുണ്ട്. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇന്ത്യയുടെ സുവിശേഷ പ്രസ്ഥാനങ്ങൾ, ഇന്ത്യയുടെ സുവിശേഷ വേലയിൽ, സുവിശേഷീകരണത്തിൽ ഈജിഎം ഓഫ് ഇന്ത്യക്ക് ഉള്ള പങ്ക് പ്രത്യേകം എടുത്ത് പറയേണ്ടതുണ്ടല്ലോ. ഇപ്പോൾ സ്വാഗത പ്രസംഗം ഓർപ്പിച്ചതുപോലെ 28 സ്റ്റേറ്റില് പ്രവർത്തിക്കുന്നു എന്നറിയുന്നതിലുള്ള സന്തോഷവും ഒരിക്കൽ കൂടെ അറിയിക്കട്ടെ. ഈ പ്രദേശങ്ങളൊക്കെ മത്തായി സാറ് സന്ദർശിക്കുകയും ഈ വിദേശങ്ങളിലുള്ളവരുമായുള്ള കൂട്ടായ്മ അനുഭവിക്കുകയും പ്രിയപ്പെട്ടവരുമായിട്ടുള്ള ബന്ധം പുലർത്തുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ കോവിഡിന്റെ സമയങ്ങളിൽ അങ്ങനെയുള്ള ബന്ധങ്ങൾ സാധിക്കാതെ ഇരിക്കുന്നത് കൊണ്ട് ഈ വെർച്വൽ പ്ലാറ്റ്ഫോമിൽ എല്ലാവരുമായി ഒരുമിച്ച് കാണുവാനും സമ്പർക്കം പുലർത്തുവാനും ഈ കൂട്ടായ്മയോടുള്ള സ്നേഹം ഒരുമിച്ച് അയൽപ്പാനും ഗൾഫ് കൺട്രീസിലുള്ള പ്രിയപ്പെട്ടവരെയൊക്കെ ചേർത്ത് ഇന്ന് ആരംഭിക്കുന്ന ഈ കൂട്ടായ്മയ്ക്കായി ദൈവത്തെ സ്തുതിക്കുക. പ്രത്യേകമായി ഭാരത സുവിശേഷീകരണത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഈജിഎം പ്രസ്ഥാനത്തെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും അതിലെ ശുശ്രൂഷിക്കുന്ന പ്രിയപ്പെട്ടവരെയൊക്കെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും ചെയ്യട്ടെ, പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കർത്താവ് പ്രസംഗിച്ചത് തന്റെ ശുശ്രൂഷയുടെ ആരംഭകാലത്തും കർത്താവ് സ്വർഗാരോഹണം ചെയ്യുമ്പോഴും കർത്താവ് പറഞ്ഞ ഒരു കാര്യം മർക്കോസിന്റെ സുവിശേഷം 1:14-15 ഇങ്ങനെ പറയുന്നു: കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ. പ്രിയപ്പെട്ടവരെ, നഷ്ടപ്പെട്ടു പോകുന്ന ജനത്തിനു വേണ്ടി ഈ ലോകത്തിലേക്ക്
ഇറങ്ങി വന്ന കർത്താവ് താൻ തന്റെ ശുശ്രൂഷയോട് അനുബന്ധിച്ച് ആദ്യമായി പറഞ്ഞതും തന്റെ സ്വർഗാരോഹണത്തോടനുബന്ധിച്ച് ശിഷ്യന്മാരെ കൂട്ടി അവരോട് പറഞ്ഞതുമായിട്ടുള്ള ഒരു വലിയ ദൗത്യമാണ്. ദൈവത്തിന്റെ രാജ്യം പ്രസംഗിപ്പീൻ, അവനിൽ വിശ്വസിപ്പീൻ എന്ന് ഉള്ളത്. അതാ ഈ സുവിശേഷീകരണത്തിനുള്ള പ്രധാന കാരണം. അതാണ് ഇന്ന് ഈ പ്രസ്ഥാനങ്ങളെല്ലാം തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന ശുശ്രൂഷയും അത് തന്നെയാകുന്നുവെന്ന് ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുക. ആ ശുശ്രൂഷയിൽ ഒരു പടിയും കൂടെ മുമ്പോട്ട് വയ്ക്കുവാനും ഈ പ്രിയപ്പെട്ടവരെയൊക്കെ ചേർത്ത് ഒരുമിച്ച് ആ കൂട്ടായ്മ അനുഭവിപ്പാനും അതിനുള്ള ആഹ്വാനം നൽകുവാനും ഒക്കെ ആരംഭിക്കുന്ന ഈ കൂട്ടായ്മ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. വിദേശത്തുള്ളവർ പ്രാർത്ഥിക്കുകയും ഈ ശുശ്രൂഷകളൊക്കെ പങ്കെടുക്കുകയും തങ്ങൾക്ക് ദൈവം നൽകിയ അനുഭവങ്ങളിൽ നിന്ന് ഇതിലെ പങ്കാളിത്തം വഹിക്കുന്നതും ഒക്കെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. അവരുമായി ഒരു കൂട്ടായ്മ മാസത്തിൽ ഒരിക്കൽ ഇങ്ങനെ ഒരു കൂട്ടായ്മ ആരംഭിക്കുന്നതിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. പ്രധാനമായി ഞാൻ ഇപ്പോൾ വായിച്ച വാക്യം പോലെ കാലം തികഞ്ഞിരിക്കുന്നു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെടുവാൻ, നശിച്ചു പോകുന്ന തലമുറ ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുവാൻ, കർത്താവിൽ വിശ്വസിപ്പാൻ, വിശ്വസിച്ചവർ ഇത് മറ്റുള്ളവരോട് അറിയിക്കണമെന്നുള്ള വലിയ ആ നിയോഗപ്രകാരം ചെയ്യുന്ന ശുശ്രൂഷയാകുന്നുവല്ലോ ഇത്. ഇന്ന് ആരംഭിക്കുന്ന ഈ കൂട്ടായ്മ ദൈവം അനുഗ്രഹിക്കട്ടെ. ഇതിന്മേൽ ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടാകട്ടെ. ഇതിലെ സംബന്ധിക്കുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ ഇത് വളർന്നു വരുവാനും അനേകർ ഇതിൽ സംബന്ധിച്ച് അനുഗ്രഹം പ്രാപിക്കാനും ഇടയാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഇന്ന് ഇതിൽ സംബന്ധിക്കുന്ന എല്ലാവർക്കായും ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്വനായ ഞങ്ങളുടെ കർത്താവേ, ഇന്ന് ആരംഭിക്കുന്ന ഈ ശുശ്രൂഷയ്ക്കായി നിന്നെ സ്തുതിക്കുന്നു. EGM ഓഫ് ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. അതിൽ പ്രവർത്തിക്കുന്നവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മിഷണറിമാരെയും മിഷൻ ഫീൽഡുകളെയും ഒക്കെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു കർത്താവേ. അതിൽ സഹകരിക്കുന്ന എല്ലാവർക്കുമായും സ്തോത്രം. വിദേശങ്ങളിലുള്ള പ്രിയപ്പെട്ടവർക്ക് അതിലെ സഹകരണം ഒന്നും കൂടെ ഉറപ്പുവരുത്തുവാൻ, ഒരുമിച്ചൊരു കൂട്ടായ്മയുടെ അനുഭവം ഉണ്ടാകുവാൻ ഇന്ന് ആരംഭിച്ച ഈ കൂട്ടായ്മയ്ക്കായും ദൈവത്തെ സ്തുതിക്കുന്നു. ഇതിന് നേതൃത്വം കൊടുക്കുന്ന മത്തായി സാറിനായി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ വചനം ഘോഷിപ്പാൻ പ്രിയപ്പെട്ടവനെ അധികമായി ബലപ്പെടുത്തണം കർത്താവേ. ഇതിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണം. ഈ ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹമായി ദൈവനാമത്തിന്റെ മഹത്വത്തിനായിരിക്കാൻ സഹായിക്കണം. യേശു കർത്താവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കരുണയോടെ കേൾക്കണമേ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ. ദൈവനാമം മഹത്വം എടുക്കട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. നൽകിയ മനോഹരമായ നിർദ്ദേശത്തിനും ആലോചനയ്ക്കും ഉപദേശത്തിനുമായി ഒത്തിരി നന്ദി പറയുന്നു. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഈ കർത്താവിന്റെ വേലയെ സ്നേഹിക്കുന്ന ധാരാളം ദൈവമക്കൾ, ഞാൻ കടന്നുപോയ രാജ്യങ്ങളിലുള്ള ധാരാളം ദൈവമക്കളുടെ മുഖം ഇന്ന് ഈ സ്ക്രീനിൽ കണ്ടപ്പോ ഹൃദയത്തിൽ വലിയ സന്തോഷമുണ്ട്. ശരിക്കും പറഞ്ഞാൽ അത് കണ്ട് ദൈവത്തെ സ്തോത്രം ചെയ്യാൻ അവൻ നൽകിയ അവസരത്തിനായിട്ട് സ്തുതിക്കുകയാണ്. നമ്മുടെ അല്പസമയം മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് എടുക്കുകയാണ്. ഒന്ന്, ഇന്നത്തെ ഈ പാൻഡമിക് സിറ്റുവേഷനില് ധാരാളം പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യമുള്ളവർ ആശുപത്രികളിലും ഭവനങ്ങളിലും ഉണ്ട്. നമ്മുടെ ഈ നാളിൽ എല്ലാ ദിവസവും നമുക്കൊരു മോർണിംഗ് ഫെലോഷിപ്പ് ഉണ്ട്. പ്രാർത്ഥിക്കാൻ മാത്രമായിട്ട് കൂടി വരുന്ന ഒരു സിസ്റ്റിയാണ്. അതില് നമ്മൾ എന്നും വിവിധ വിഷയങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കാറുണ്ട്. ആ വിഷയങ്ങളോടുള്ള അനുബന്ധിച്ച് തന്നെ നമ്മൾ എന്ന് കൂടിയാലും നമുക്ക് എല്ലാവർക്കും എല്ലാ കൂട്ടായ്മയിലും പ്രാർത്ഥിക്കാൻ ധാരാളം ധാരാളം കാര്യങ്ങൾ ഇടിവിൽ നിൽക്കണം ചെയ്യാൻ കർത്താവായ യേശുക്രിസ്തുവിന്റെ കരുത്തുള്ള കാര്യങ്ങൾക്ക് മാത്രമേ കഴിയുമ്പോൾ മനുഷ്യന്റെ കാര്യങ്ങൾ ബലഹീനമാണെന്ന് നമ്മൾ പഠിച്ചും പഠിപ്പിച്ചും കൊണ്ടിരിക്കുകയാണല്ലോ. അതുകൊണ്ട് ദൈവങ്ങളെ ഈ പ്ലാറ്റ്ഫോമിലുള്ള നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഈ മഹാമാരിയിൽ നിന്ന് ലോകം വിടുവിക്കപ്പെടണം. അനേകം രോഗികൾ സൗഖ്യമാകണം. വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിൽ കഴിയുന്ന ധാരാളം പേര് നമ്മൾ എല്ലാവരോടും വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അവരുടെ എല്ലാം പേരുകൾ നമുക്ക് ഓർക്കാം. കോവിഡ് മാത്രമല്ല, ക്യാൻസർ ആയിട്ടും ഹൃദയ സംബന്ധമായ രോഗങ്ങളായിട്ടും പലതരത്തിലായി ആശുപത്രികളിലും ഭവനങ്ങളിലും കഴിയുന്നവരെ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ഇപ്പോൾ ഖത്തറിൽ നമ്മളോട് ജോയിൻ ചെയ്തിട്ടുള്ള പ്രിയപ്പെട്ട ആശിഷ് ചുരുങ്ങിയ വാക്കിൽ പ്രാർത്ഥിക്കുമ്പോൾ
നമുക്കെല്ലാവർക്കും ചേർന്ന് പ്രാർത്ഥിക്കാം. ദൈവമക്കളെ, കണ്ണുകളടച്ച് നമ്മൾക്കും ഡിവൈസിനും ഇടയിൽ ആ യേശുവിന്റെ സാന്നിധ്യം ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഏകാഗ്രതയോടെ പ്രാർത്ഥിച്ചാട്ടെ. എന്റെ പ്രാർത്ഥന എന്റെ ദൈവം കേൾക്കുമെന്ന് വിശ്വസിക്കുന്നവർ പ്രാർത്ഥനയിൽ പങ്കാളികളായി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവം അനുഗ്രഹിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. വീണ്ടും കർത്താവേ, അങ്ങാടികൾക്ക് ഇടിവിൽ നിൽക്കുവാൻ അനേകം പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവെ തന്നിയ സാവകാശത്തിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവെ. എല്ലാവരിലും വ്യാപരിക്കുന്നവനായ പിതാവെ, പുത്രനിൽ കൂടെ അടികളിൽ തിരിച്ചു സമർപ്പിക്കുന്ന വിഷയങ്ങളെ കർത്താവെ അങ്ങ് പരിശുദ്ധാത്മാവിന്റെ കൃപയിൽ അടികളുടെ പ്രാർത്ഥന കേൾക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ബ്രദർ പറഞ്ഞ പോലെ കർത്താവ്, ലോകത്തിന്റെ നാനാഭാവത്ത് പാൻഡമിക് സിറ്റുവേഷനിൽ അനേകം പേര് പ്രയാസപ്പെടുന്നു ദാവീദ് പുത്ര. കർത്താവെ അങ്ങ് സകലത്തിനും കാരണഭൂതനാവുന്നു കർത്താവെ. By you all things were made കർത്താവ്. അതുകൊണ്ട് കർത്താവ് ഈ സാഹചര്യത്തിൽ യു ആർ ഇൻ കൺട്രോൾ കർത്താവ്. അതുകൊണ്ട് പലർക്കും പ്രയാസത്തിന്റെ നടുവിലായിരിക്കുമ്പോൾ, ഡെത്ത് ബെഡിലായിരിക്കുമ്പോൾ ഒരു ചാൻസ് കിട്ടുവാൻ വേണ്ടി കർത്താവ് അനേകം പേര് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുമ്പോൾ ദാവീദ് പുത്ര അവരോട് കരുണ തോന്നണമെന്ന് പറയുന്നു കർത്താവ്. അടികള് വചനം ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നു. യിർമ്യാ പ്രവചനം പറഞ്ഞ പോലെ കർത്താവെ, യഹോവയെ നീ സൗഖ്യമാക്കണമേ, എന്നാൽ ഞാൻ സൗഖ്യപ്പെടും. അതുകൊണ്ട് ഈ പേരിൽ കർത്താവ് ഈ പ്രിയപ്പെട്ടവരൊക്കെ പേര് ചേർക്കുന്നു. യഹോവയെ അവരെ രക്ഷിക്കണമേ, എന്നാൽ അവർ രക്ഷിക്കപ്പെടും. കർത്താവ് ഈ പ്രിയപ്പെട്ടവര് ക്യാൻസറിന്റെയും ബ്ലാക്ക് ഫംഗസിന്റെയും കോവിഡിന്റെയും മറ്റനേകം രോഗങ്ങളാൽ പ്രയാസത്തിന് നടുവിലായിരിക്കുന്ന അനേകം പേരുണ്ട് കർത്താവെ. അവർ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നു. ഒരു ദിവസം കൂടെ കർത്താവെ വിശേഷിപ്പിക്കുന്നതിനായിട്ട് സ്തോത്രം. അവർക്ക് ഒരു ചാൻസ് കൂടെ കർത്താവെ അങ്ങ് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദാവീദ് പുത്ര, ശ്രേഷ്ഠ മഹാപുരോഹിത ദാവീദ് പുത്ര, അവർക്ക് വരുന്ന ദിവസങ്ങൾക്ക് വിടുതൽ നൽകി. ഫിസിക്കലും മെന്റലും ഇമോഷണലുമായിട്ടുള്ള ഹീലിംഗ് നൽകി ദാവീദ് പുത്ര. അവരെ പൂർണ്ണ വിടുതൽ നൽകുവാൻ, അങ്ങയുടെ ആബ്സല്യൂട്ട് പെർഫെക്റ്റ് ടൈമിൽ വിടുതൽ നൽകുവാൻ സഹായിക്കണമേ. സർവമാനവും മഹത്വം എടുത്താട്ട് സകലവും അടികൾക്ക് വേണ്ടി ജീവിക്കുന്ന നസ്രനായ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ദയതോ നീ കേൾക്കണമേ പിതാവേ. ആമീൻ. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു ആശിഷ്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. നമ്മൾ മിഷണറി വർക്കിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് നമ്മളോടൊപ്പം ആയിരിക്കുന്ന ഐ ജി എം ഞാൻ സാറുമായിട്ട് സംസാരിച്ചപ്പോ പറഞ്ഞു 157 വർക്കേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്നു. ഇതുപോലെ ധാരാളം മിഷണറി ഓർഗനൈസേഷൻ ഉണ്ട്. മിഷൻസ് ഇന്ത്യ ഉണ്ട്, ഐ എം ഉണ്ട്, ഐ ഇ ടി ഉണ്ട്. ഇങ്ങനെ അറിയപ്പെടുന്ന ധാരാളം മിഷണറി ഓർഗനൈസേഷൻ ഉണ്ട്. അവയെല്ലാം കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. പ്രത്യേകിച്ചും ഇന്ന് നമ്മൾ ആയിരിക്കുന്ന ഇ ജി എം ഓഫ് ഇന്ത്യ എന്ന മിഷണറി ഓർഗനൈസേഷനെ ഓർത്ത് പ്രാർത്ഥിക്കാം. 28 സ്റ്റേറ്റിലും കർത്താവിന്റെ വേല നടക്കുന്നുണ്ട്. ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഇരിക്കുമ്പോൾ എന്റെ ഉള്ളിൽ താങ്ങപ്പെട്ടിരുന്ന അല്ലെങ്കിൽ ചുമക്കുന്ന ഒരു സ്വപ്നം 2022 ഡിസംബറിന് മുൻപ് ഇന്ത്യയിലെ 28 സ്റ്റേറ്റിലും ഓരോ ചർച്ചും 100+ വിശ്വാസികളും എന്ന ആ ഒരു ലക്ഷ്യത്തിലേക്ക് പ്രാർത്ഥനയോടെ വിനയത്തോടെ മുൻപോട്ട് നീങ്ങുകയാണ്. അത് പൂർത്തീകരിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നു. അതിന് ഈ പ്രാർത്ഥനയെല്ലാം സഹായിക്കുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. ഏത് ചുറ്റുപാടാണെങ്കിലും പ്രാർത്ഥനയ്ക്ക് അതിൻ്റെതായ ശക്തിയുണ്ടെന്ന് നമുക്കറിയാമല്ലോ. അതുകൊണ്ട് എല്ലാ മിഷൻ ഫീൽഡുകളെയും ഓർത്ത് പ്രാർത്ഥിക്കുക. പ്രത്യേകിച്ചും ജമ്മുകാശ്മീരിൽ ഉദംപൂരായിരിക്കുന്ന നമ്മുടെ ഫീൽഡ് അവിടെ ജോഗീന്ദർ കുമാർ, ഭാര്യ ആശുദേവി, മക്കൾ പ്രീതി, പിങ്കി, രോഹിത്, പ്രിയ, ആ കുടുംബത്തെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. അതുപോലെ മഹാരാഷ്ട്രയിലെ ഗോന്തിയ ഡിസ്ട്രിക്റ്റിലെ സധോന എന്ന് പറയുന്ന ആ സ്ഥലത്ത് നമുക്കൊരു ചർച്ചുണ്ട്. അവിടുത്തെ വിശ്വാസികൾ ചിലര് രോഗികളായി കഴിയുന്നു. രോഹിത്, രാജേഷ്, സമുവൽ, പിന്നെ അഞ്ജന എന്നിവര് വിവിധങ്ങളായ രോഗത്താൽ കഴിയുന്നു. ഈ കഴിഞ്ഞ ഇന്നലെ നമ്മളെ പ്രത്യേകമായി പ്രാർത്ഥന സഹായി ചോദിച്ചതാണ്. ഈ വിഷയങ്ങൾക്ക് വേണ്ടി സൗദി അറേബ്യയിൽ നമ്മളോട് ചേർന്നിട്ടുള്ളതായ കർത്താവിന്റെ ദാസൻ പ്രിയപ്പെട്ട തോമസ് ജോൺ ബ്രദർ നമ്മളോട് കൂടെ ഉണ്ട്. ജുബയിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന എക്യുമെനിക്കൽ ബൈബിൾ സ്കൂളിന്റെ ചുമതല വഹിക്കുന്നു. JEBS എന്ന് പറയും അതിന്റെ ചുമതല വഹിക്കുന്ന കർത്താവിന്റെ ദാസൻ ഇന്ന് നമ്മളോടൊപ്പം ഉണ്ട്. അദ്ദേഹം ഈ മിനിസ്ട്രിക്ക് വേണ്ടി, എല്ലാ മിഷണറി പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടി ചുരുങ്ങിയ വാക്കിൽ സാർ പ്രാർത്ഥിക്കും. നമുക്കും ചേർന്ന് പ്രാർത്ഥിക്കാം. ദൈവം അനുഗ്രഹിക്കും. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പ്രാർത്ഥിക്കാം. തരണ വണക്കം. നിത്യനും അതിപരിശുദ്ധനും സർവഭൂമിക്കും മീതേ അത്യുന്നതനുമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ വെള്ളിയാഴ്ചയുടെ ജൂലൈ മാസത്തിന്റെ ആദ്യത്തെ വെള്ളിയാഴ്ചയുടെ ഈ രാത്രി യാമത്തിനായിട്ട് അടിയങ്ങൾ നിന്നെ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു.
ഞങ്ങൾക്ക് പ്രാരംഭമായിട്ട് ഗൾഫ് കൺട്രീസിന്റെ ഒരു കൂട്ടായ്മ കൂടുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് നൽകി തന്നതായിട്ടുള്ള ഈ വലിയേറിയ സമയത്തിനായിട്ട് അടിയങ്ങൾ നിന്നെ നന്ദിയോടെ സ്തുതിക്കുക എന്ന് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ഭാരമേറിയ വിഷയങ്ങൾ ഇന്ന് രാത്രി കാലം ഞങ്ങൾക്ക് ഒരുമിച്ച് അതേ ദൈവ സന്നിധിയിലെ ഭക്തന്മാർ അന്യോന്യം പറയുവാൻ തക്കവണ്ണം ദൈവമേ ഞങ്ങൾക്ക് നൽകി തന്ന ഈ സാഹചര്യത്തിനായിട്ട് അടിയങ്ങൾ നിന്നെ നന്ദിയോടെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുക എന്ന് പിതാവേ. ഈ ലോകത്ത് എമ്പാടുമുള്ളതായിട്ടുള്ള എല്ലാ മിഷണറിമാരെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ് പിതാവേ. പ്രത്യേകിച്ച് ഇന്ന് ഇവിടെ പറഞ്ഞതായിട്ടുള്ള മിഷണറി ഓർഗനൈസേഷനെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് പിതാവേ. അതുപോലെ ഞങ്ങളതെ ഈ ജെയിമിൻ്റെതായിട്ടുള്ള മിഷണറി പ്രവർത്തകരെ ഇന്ന് രാത്രികാലം സർവശക്തനായ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് പിതാവേ. അതേ വചനത്തിൽ ഞങ്ങൾ കേൾക്കുന്ന പോലെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് നിങ്ങൾ യെരുശലേമിലും യഹൂദയിലും എല്ലായിടവും സമര ും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാവുന്ന ദൈവത്തിന്റെ നാമം ഞങ്ങളോട് ഇന്ന് രാത്രികാലം ഞങ്ങളോട് പറയുമ്പോൾ അത് ഭൂമിയുടെ അറ്റത്തോളം സാക്ഷികളാകുവാൻ തക്കോണം നിങ്ങളുടെ മക്കളെ വിളിച്ച് വേർതിരിച്ച് നിനക്ക് വേണ്ടി വേല ചെയ്യുവാൻ തക്കോണം ഒരുക്കുന്ന കൃപകൾക്കായിട്ട് നന്ദിയോടെ ഞങ്ങൾ നിന്നെ സ്തുതിക്കാന്ന് പിതാവേ. എങ്കിലും ഈ രാത്രികാലം ഞങ്ങൾ അതിന്റെ പ്രതിസന്ധികളെ ഇന്ന് ദൈവത്തിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാന്ന് പിതാവേ. കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യും, വിത്ത് ചുമന്നും കരഞ്ഞും വിതച്ചും കൊണ്ട് നടക്കുന്നു, കറ്റ ചുമന്നും അതേ ആർത്തും കൊണ്ടുവരുന്നു എന്ന് ദൈവത്തിന്റെ വചനം ഇന്ന് രാത്രികാലം ഞങ്ങൾ ഓർപ്പിക്കുന്നു പിതാവേ. അതെ, ഞങ്ങൾ പ്രതിസന്ധിയുടെ മധ്യത്തിൽ നിന്റെ കുഞ്ഞുങ്ങൾ വേല ചെയ്യുമ്പോൾ അതിന്റെ മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരണമെന്ന് രാത്രികാലം ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് പിതാവേ. ഈ വിലക്കപ്പെട്ട ദേശത്ത് സൗദി അറേബ്യയുടെ മണരാരണ്യത്തിന്റെ മണ്ണിൽ നിന്ന് പിതാവേ മറ്റുള്ള രാജ്യങ്ങളിലുള്ള മക്കളുമായിട്ട് കൂടിച്ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ മിഷണറിമാർക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി ലഭിച്ചു പിതാവേ. ഈ പ്രതിസന്ധികളുടെ മധ്യത്തിൽ അവർക്ക് വിജയം നൽകുവാൻ തക്കവണ്ണം നിന്റെ ആത്മാവിന്റെ ബലത്തിൽ നീ അവരെ വഴി നടത്തണമെന്ന് പ്രാർത്ഥിക്കുകയാണ് പിതാവേ. വിശേഷാലയിന്ന് വെച്ചിരിക്കുന്ന ആയിട്ടുള്ള വിഷയങ്ങൾ അപ്പന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ജമ്മു കാശ്മീരിലായിരിക്കുന്ന ഗോവിന്ദർ കുമാറിനെയും കുടുംബത്തെയും യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിന് ഞങ്ങൾ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് പിതാവേ. നിന്റെ മക്കളായിരിക്കുന്ന ഇടങ്ങളിലെ സ്വർഗീയ ദൈവത്തിന്റെ കൃപയും കാവലും കൂട്ടായ്മയും നിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി നിന്റെ മക്കളുടെ മേലെ രാത്രികാലം നൽകിക്കൊടുക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് പിതാവേ. ഞങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ ഞങ്ങൾ കരങ്ങൾ കോർത്തു പിടിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരു അശക്തിയും ഞങ്ങളുടെ മേൽ വരാതെ വണ്ണം, ഒരു തിന്മാട്ടവന്റെയും നോട്ടം ഞങ്ങളുടെ മേൽ വരാതെ വണ്ണം ദൈവത്തിന്റെ കൃപ ഇന്ന് രാത്രികാലം നിന്റെ മക്കളുടെ മേൽ ഇറങ്ങി വന്ന് അവരുടെ മേൽ ദൈവത്തിന്റെ കൃപ വായിരിക്കണമെന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുകയാണ് പിതാവേ. അതുപോലെ മഹാരാഷ്ട്രയിൽ സദോനയിലുള്ളതായിട്ടുള്ള രോഹിതനെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, രാജേഷിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, കുടുംബമായിട്ട് അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ് പിതാവേ. സാമുവലിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, അഞ്ജനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ശരീരത്തിന്റെ രോഗങ്ങളെ നന്നാക്കുവാൻ ശക്തിയുള്ള ദൈവത്തിന്റെ കരങ്ങളില് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് പിതാവേ. രാത്രിയുടെ യാമത്തെങ്കിലും നാലാം യാമത്തിൽ ഇറങ്ങി വന്ന് അത്ഭുത കരങ്ങൾ നീട്ടി അവരെ ഉയർത്തുവാൻ തക്കവണ്ണം എന്റെ യേശുവിന് ശക്തി ഉള്ളതിനായിട്ട് ഇന്ന് രാത്രികാലം അടിയങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. നിന്റെ കരങ്ങൾ നീട്ടി അവരെ സൗഖ്യമാക്കണം. പ്രതികൂലങ്ങളുടെ മധ്യത്തിലായിരിക്കുന്ന മക്കളെ ദൈവത്തിന്റെ സ്നേഹത്തിനുള്ളിൽ നീ അവരെ അതെ പൂഴ്ത്തിക്കൊള്ളാനെന്ന് പ്രാർത്ഥിക്കുകയാണ് പിതാവേ. അവരുടെ ജീവിത മേഖലകളില് ചെയ്യുന്ന കാര്യങ്ങളുടെ മധ്യത്തിൽ സ്വർഗീയ ദൈവത്തിന്റെ കൃപ ഇന്ന് രാത്രികാലം പകർന്നു കൊടുക്കണമെന്ന് അടിയങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു പിതാവേ. കുറവുകളുള്ള അടിയങ്ങൾ പിതാവേ മണലാരണത്തിന്റെ മണ്ണിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ ദൃഷ്ടി ഞങ്ങളുടെ മേല് പതിഞ്ഞു പിതാവേ. ഈ പറഞ്ഞതായുള്ള മക്കളുടെ ആവശ്യത്തിന്റെ മേലും അവർ ചെയ്യുന്ന ശുശ്രൂഷയുടെ മേലും 28 സംസ്ഥാനങ്ങളിൽ പടർന്നു കിടക്കുന്നതായിട്ടുള്ളതും ഭാരതത്തിന്റെ സുശേഷണത്തിനായിട്ട് പിതാവേ അതെ വാഞ്ചയോടുകൂടെ ആവലോടുകൂടെ ജോലി ചെയ്യുന്നതായിട്ടുള്ള നിന്റെ മക്കളുടെ ആത്മീയ ശുശ്രൂഷയുടെ മേലും ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ കരം സിയോയിൽ നിന്ന് നീട്ടി അനുഗ്രഹിച്ച് അവരുടെ ആവശ്യങ്ങളിലും അവരുടെ പ്രവർത്തന ശുശ്രൂഷകളിലും ദൈവമേ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ജീവനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അതിൽ ചുക്കാൻ കൊടുക്കുന്നതിനുള്ള മത്തായ സാറിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാ ശുശ്രൂഷകരെയും എല്ലാ ആത്മീയ ശുശ്രൂഷകരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. സാധു ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച രക്ഷകൻ മൂലം ഞങ്ങളുടെ യാചനകൾ കൈക്കൊള്ളുമാറാകണം പിതാവേ. ആമേൻ. ഒത്തിരി നന്ദി, സന്തോഷം, ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് വചന ശുശ്രൂഷയിലേക്ക് കടന്നു വരാം. കൊരിന്ത്യർക്ക് എഴുതിയ 1 ലേഖനം 1 അധ്യായം 27 വാക്യം, 1 Corinthians 1:27. നമുക്ക് ഞാൻ നിങ്ങൾ വായിച്ച് കേൾപ്പിക്കാം. നമുക്ക് വളരെ പരിചിതമായ ഒരു വാക്യമാണ്, ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ഫോഷത്വമായത് തെരഞ്ഞെടുത്തു, ബലമുള്ളതിനെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ബലഹീനമായത് തെരഞ്ഞെടുത്തു. ഗോഡ്സ് ചോയ്സ്, ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ്.
കർത്താവിന്റെ തിരഞ്ഞെടുപ്പ് വളരെ മഹത്വകരമായതും അത്ഭുതകരമായതുകൊണ്ടും മാത്രമാണ് ഇന്ന് നമ്മൾ ഈ പ്ലാറ്റ്ഫോമിൽ എത്തിച്ചേർന്നത്. ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് ഉപയോഗിക്കുന്ന മാർഗങ്ങൾ വളരെ അത്ഭുതാവഹം. ഒരു മനുഷ്യന്റെ സാധാരണ ചിന്തയ്ക്കകത്ത് തെളിഞ്ഞു വരാത്ത കാര്യങ്ങളാണ്. കാരണം നമ്മളൊരാളെ തെരഞ്ഞെടുക്കുകയാണെങ്കിൽ കഴിവും പ്രാപ്തിയും യോഗ്യതയും സീനിയോറിറ്റിയും എന്ന് വേണ്ട എന്തെല്ലാം നോക്കാം, അതെല്ലാം നോക്കും. പല കമ്പനികളിലേക്കും ധാരാളം സി വി അയച്ച് മടുത്ത് പ്രാർത്ഥിച്ച് എങ്ങനെയോ ജോലി കിട്ടി ഈ കാലം വരെയും അങ്ങനെ തുടർന്നു വന്നവർ ഈ പ്ലാറ്റ്ഫോമിൽ ഉണ്ടല്ലോ. നമ്മുടെ യോഗ്യം നോക്കിയിട്ട് നമ്മളെ നമ്മുടെ കമ്പനി സെലക്ട് ചെയ്തിട്ടുള്ളൂ. പിരിച്ചുവിടാതിരിക്കുന്നതും നമ്മൾ കമ്പനിക്ക് യൂസ്ഫുൾ ആണ് എന്ന് അവർക്ക് തോന്നിയത് കൊണ്ടാണ്. നമ്മൾ എന്നാണോ ഉപയോഗശൂന്യരാണെന്ന് കമ്പനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ സ്ഥാപനത്തിന് തോന്നുന്നത് അന്ന് നമ്മളെ അവരൊക്കെ പിരിച്ചു. എന്നാൽ കഴിഞ്ഞ 44 വർഷമായി ഈ ഖണ്ഡങ്ങൾ കൊണ്ട് യേശുവിനെ പ്രസംഗിക്കുന്നതിന്റെ അടിസ്ഥാനപരമായ കാരണം ഞാൻ മാത്രമല്ല, ഈ പ്ലാറ്റ്ഫോമിലിരിക്കും നമ്മളൊക്കെ പ്രസംഗിക്കുന്നതിന്റെ കാരണം കർത്താവ് ബലഹീനരെ നോക്കി നോക്കി സെലക്ട് ചെയ്യുന്ന ദൈവമാണ്, തെരഞ്ഞെടുക്കുന്ന കർത്താവ്. അത് ലോകത്ത് ആരും ചെയ്യാത്ത കാര്യമാണ്. മനുഷ്യന്റെ ദൃഷ്ടിയിൽ അത് ആശ്ചര്യമാണ്. ഈ സന്ദേശം കേൾക്കുമ്പോൾ ചിലർ ഡിവൈസിന്റെ മുൻപിൽ നിന്ന് ചിന്തിക്കുമെന്ന് എനിക്കറിയാം. എന്തുകൊണ്ടാണ് ദൈവമേ നീ എന്നെ തെരഞ്ഞെടുത്തത്? എന്ത് യോഗ്യത കണ്ടിട്ടാണ് എന്നെ തെരഞ്ഞെടുത്തത്? എന്ത് ശ്രേഷ്ഠതയോ കുലമഹിമയോ കണ്ടിട്ടാണ് എന്നെ തെരഞ്ഞെടുത്തത്? ഉത്തരം ഉടനെ ചെവിയിൽ കിട്ടും, ഉത്തരം ഉടനെ നമ്മുടെ ഹൃദയത്തിൽ കിട്ടും. നമ്മളുടെ പോഷത്വമായതുകൊണ്ട് നമ്മൾ വെറും അത് പ്രയോജനമില്ലാത്തവരായതുകൊണ്ട് ഫൂളിഷ് തിങ്സ് ഓഫ് ദ വേൾഡ്, ലോകത്തിലെ ഏറ്റവും പോഷന്മാരായ, ഞാൻ പറഞ്ഞാൽ പറയും, ഏറ്റവും പോഷനായ എന്നോട് എന്റെ ദൈവത്തിന് എന്തോ കരുണതു. എനിക്ക് നിങ്ങളോട് പറയാൻ മടിയില്ല. എന്റെ വീട്ടിൽ ഞാൻ കർത്താവിനെ രക്ഷകനായി സ്വീകരിക്കുന്ന കാലം വരെ എന്നെ വിളിച്ചുകൊണ്ടിരുന്നത് ഫോഷൻ എന്നാണ്, പൊട്ടൻ എന്നാണ്. ദൈവമക്കളെ, എന്റെ ദൈവത്തെ ഞാൻ എങ്ങനെ സ്തുതിക്കാൻ? എല്ലാവരും വിളിച്ചുകൊണ്ടിരുന്നത് അങ്ങനെയാണ്. സ്കൂളിൽ ചെന്നാൽ അങ്ങനെ വിളിക്കും, വീട്ടിലുള്ളവരും അങ്ങനെ വിളിക്കും, നാട്ടിലുള്ളവരും അങ്ങനെ വിളിക്കും. കുറച്ച് കഴിഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി ഇവർ വിളിക്കുന്നതെല്ലാം ശരിയാണ്. എന്നാൽ ഉയരങ്ങളിൽ നിന്ന് ഒരു ദിവസം കർത്താവിന്റെ സ്നേഹം എന്നെയും തേടി വന്നു. ഞങ്ങളുടെ കൊച്ചു വില്ലേജിൽ, കൊച്ചു ഭവനത്തിൽ ഒരു കാര്യമില്ലാത്ത പിതാവിന്റെ മകനായി ഒരു പുല്ലുമേഞ്ഞ വീട്ടിൽ ജനിച്ചു വളർന്ന എന്റെ മേൽ ദൃഷ്ടി വെച്ച എന്റെ കർത്താവ് അമ്മയുടെ ഗർഭപാത്രം മുതൽ എന്നെ സൂക്ഷിച്ചു കൊണ്ടുവന്നു. ഇന്ന് വരെ എനിക്ക് 60 വയസ്സായി ഇപ്രായം വരെ സൂക്ഷിച്ചു. എന്നെ മാത്രമല്ല, നമ്മുടെ എല്ലാവരുടെയും ദൈവം. മറ്റുള്ളവർ പോഷൻ എന്ന് പറഞ്ഞോ പോഷത്വം എന്ന് പറഞ്ഞോ നീക്കിയിട്ടിതിനെ ഇട്ടതിനെ തെരഞ്ഞെടുക്കുന്ന ഒരു കർത്താവിനെ എത്ര ആവേശത്തോടെ പ്രസംഗിച്ചാലും കൊതി മാറില്ല. ദൈവങ്ങളെ, കൊതി തീരില്ല. 6-7 മണിക്കൂർ ഒരേ നിൽപ്പിൽ ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. ഒറ്റ ആവേശം കൊണ്ടാണ്, ഒറ്റയാഗ്രഹം കൊണ്ടാണ്. എന്റെ കർത്താവിനെ പോലെ പ്രസംഗിക്കാൻ കൊണ്ടാകുന്ന മറ്റൊരു വിഷയമില്ല, അവനെ പോലെ ഉയർത്താൻ കൊള്ളാകുന്ന മറ്റൊരു നാമമില്ല. പറഞ്ഞാലും തീരാത്ത, അതെ അനുഭവിച്ചാലും മതിവരാത്ത ഒരു നാമമുണ്ട്. എന്ത് പോഷത്വമായതിനെ തെരഞ്ഞെടുത്ത് മാനിന്യോടെ നിർത്തുന്ന, ഉയർത്തുന്ന, മാനിക്കുന്ന, മറ്റുള്ളവരുടെ ഇടയിൽ അതിശയ വിഷയമാക്കി നിർത്തുന്ന ആ യേശുവിനെ എങ്ങനെ പ്രസംഗിക്കാതിരിക്കും? നമ്മുടെയൊക്കെ ചുണ്ടുകൾ ചലിക്കണം കേട്ടോ. നാട്ടിലെ പ്രമാണിമാരെ കുറിച്ചും രാഷ്ട്രീയ നേതാക്കന്മാരെ കുറിച്ചും നാവിട്ട് നമ്മൾ ചലിപ്പിച്ചാൽ പോരാ, ചോര തന്ന് വീണ്ടെടുത്ത കർത്താവിനെ നമ്മൾ നന്നായി പറയണം. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ
നമ്മൾ മിടുക്കന്മാരായി വലിയവരായി വലിയ ആദരണീയരായി നാട്ടിൽ വന്നാൽ ഏത് വീട്ടിൽ കയറി ചെന്നാലും നമുക്കൊക്കെ കസേരയുണ്ട്, ചായയുണ്ട്, സർക്കാരുണ്ട്, പാർട്ടിയുണ്ട്. ദൈവമക്കളെ, ഏതെല്ലാം പ്രകാരത്തിൽ സഭയിൽ നമുക്ക് മാന്യതയുണ്ട്, സംഘടനയിൽ മാന്യതയുണ്ട്, എല്ലാം ഈ തോളിൽ ഇരിക്കുന്ന സർവശക്തനായ കർത്താവ് മാത്രം, അവന്റെ യോഗ്യത കൊണ്ട് മാത്രം എന്ന് വിശ്വസിക്കുന്നവർക്ക് കരമുയർത്തി ദൈവത്തെ സ്തോത്രം ചെയ്യാം. ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പുകളെല്ലാം, ദൈവത്തിന്റെ പ്രവൃത്തികളെല്ലാം അതുപോലെയുള്ളതാണ്. ഇസ്രായേൽ ജനത്തെ മിസ്രയീമിൽ നിന്ന് വിടുവിച്ചത് സാധാരണക്കാർ വിടുവിച്ചതുപോലെ ആയിരുന്നില്ല. ഒരു ഊനമില്ലാത്ത ആട്ടിൻകുട്ടിയുടെ രക്തം കട്ടിടക്കാരന്മേലും കുറുപടിമേലും പുരട്ടിയാൽ വിടുതലുണ്ടെന്ന് അവരെ പഠിപ്പിച്ചു. എങ്ങനെ വിവരിക്കാൻ സമയമില്ലാത്തോണ്ട് പോകട്ടെ. ദൈവമക്കളെ, ദാഹപരവശരായ ഇസ്രായേൽ ജനത്തിന് വെള്ളമില്ലാതെ, കുഴക്കമടിക്കാൻ വയ്യാതെ, പുഴയിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളമില്ലാതെ, സമുദ്രജലമില്ലാതെ കാഴ്ചപ്പെടുമ്പോൾ നമ്മളെല്ലാവരും വിചാരിക്കും പാറയുള്ളിടത്ത് കുഴിച്ചാൽ വെള്ളമില്ലെന്ന്. എന്നാൽ നമ്മുടെ കർത്താവ് പാറയെ വെട്ടിക്കീറിയപ്പോൾ 25 ലക്ഷത്തോളം ജനത്തിന് കുടിക്കാനുള്ള വെള്ളം പുറത്തേക്ക് ഒഴുകി. പ്രൈസ് ദി ലോർഡ്. അഗ്നിസർപ്പത്തിന്റെ കടിയേറ്റ് വീണുകിടന്ന ജനം നോക്കിയാൽ രക്ഷപ്പെടും. എന്തൊരത്ഭുതം, എന്തൊരത്ഭുതം! താമര സർപ്പത്തെ ഉയർത്തി നോക്കുന്നവൻ രക്ഷപ്പെടും. ദൈവമക്കളെ, മറ്റുള്ളവരുടെ മുൻപിൽ പോഷത്വമെന്ന് വിചാരിക്കുന്നതാണ് ദൈവത്തിന്റെ കരങ്ങളിലെ ആയുധം. ഏലിയാവിന് കാക്കയുടെ കയ്യിൽ ആഹാരം കൊടുത്തു വിട്ടു. എന്തൊക്കെയാ നമ്മൾ കേൾക്കണേ? യോനയെ എടുത്ത് കടലിലേക്ക് ഇട്ടപ്പോൾ കടലാന ആ തിമംഗലം അവനെ ഉള്ളിലേറ്റി അതുകൊണ്ട് പോയി. ദൈവങ്ങളെ, പറഞ്ഞാൽ പറഞ്ഞാൽ തീരാത്തതുപോലെ അങ്ങനെ ധാരാളം കാര്യങ്ങൾ തന്റെ പ്രവർത്തികളെയാണ് ചെയ്തെടുക്കുന്നതിന്റെ കൂട്ടത്തിൽ സാധുക്കളായ നമ്മളെ തെരഞ്ഞെടുത്തു. ഒന്ന് ഓർത്ത് പറയാമോ? ഒന്ന് സ്തോത്രം പറയാമോ? ശരിയാണ് സാർ, ശരിയാണ് സാർ. അനേകം അനേകം ബുദ്ധിമാന്മാരെയും പോഷത്വമായി നിനക്ക് തെരഞ്ഞെടുത്തപ്പോ എറിഞ്ഞിട്ടിരുന്ന ഡിസ്പോസിബിൾ ഐറ്റമായി കിടന്നിരുന്ന നമ്മെ അവൻ തെരഞ്ഞെടുത്തു. നമ്മുടെ ഉള്ളിൽ അവൻ വന്നു, നമ്മളെ അവന്റെ ആലയമാക്കി. നമുക്ക് നിറഞ്ഞ ഹൃദയത്തോടെ അവനെ സ്തുതിക്കാം. രണ്ടാമത്തെ അവന്റെ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ അവൻ ബലഹീനമായതിനെ തെരഞ്ഞെടുക്കുന്നു. വീക്ക് തിങ്സ് ഓഫ് ദ വേൾഡ്. ലോകത്തിൽ ഏറ്റവും ബലഹീനമായിട്ട് എന്തുണ്ടോ അതിനൊക്കെ കർത്താവ് നന്നായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്, നന്നായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ദൈവത്തെ സ്തോത്രം ചെയ്യുക. ദൈവം നമ്മളെ ഉപയോഗിക്കുന്നില്ലെങ്കിൽ, ഞാൻ പറയുന്ന നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ, ദൈവം നമ്മളെ ഇന്ന് വരെയും ഉപയോഗിക്കുന്നില്ലെങ്കിൽ, ദൈവം നമ്മളെ ഇന്ന് വരെയും ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ അതിന്റെ അതിനൊരു ഇന്നർ മീനിങ് ഉണ്ട്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ നമുക്കൊരു ചിന്തയുണ്ട്, ഞാൻ എന്തോ ആണ്, ഞാൻ അല്പം സംതിങ് ആണ്, കൊള്ളാം എന്ന് തോന്നുന്നവരെ ദൈവത്തിന് എങ്ങനെ ഉപയോഗിക്കാൻ കഴിയും? ബലഹീനമായതിനെയൊക്കെ അവൻ ഉപയോഗിക്കും. മിസ്രീമിയ ജനത്തെ ചങ്ങല നടത്താൻ ഉപയോഗിച്ചത് ഒരു വടിയാണ്, ഒരു വടി. ഒരു വടി ഉപയോഗിച്ചവരെ അക്കരെ കടത്തി. ഒരുപാട് ദിവസം 4-ാം അധ്യായം 2-ാം വാക്യം വായിക്കുമ്പോൾ കാണാം. ഗോലിയാത്തിനെ തകർത്തെറിഞ്ഞത് ഒരു കവണിയിൽ പായിച്ച ഒരു കല്ലാണ്. വീരനായ മല്ലനായ ഗോലിയാത്തിനെ തകർക്കാൻ ഉപയോഗിച്ചത് ഒരു കല്ലാണ്, ഒരു കവിണയാണ്. ഫെലിസ്ത്യരെ കൊന്നൊടുക്കാൻ ശിംശോൻ ഉപയോഗിച്ചത് ഒരു കഴുതയുടെ താടിയല്ലാണ്. ഏറ്റവും ബലഹീനമായതിനെ കൊണ്ട് വലിയ കാര്യങ്ങൾ ചെയ്യും. 1-ാം നൂറ്റാണ്ടിൽ പരിശുദ്ധ സഭയുടെ കർത്താവിന്റെ ശരീരമെന്ന സഭയുടെ ഉൽക്കാണൻ എലീല കടലിൽ മീൻ പിടിച്ച് മാത്രം പരിചയമുള്ള പത്രോസിന്റെ വായിൽ കൊടുത്ത ഭാഷാവരങ്ങളാൽ അവൻ പ്രസംഗിച്ചപ്പോൾ 12 രാജ്യങ്ങളും ഒരുമിച്ച് കൂടിയവർ രക്ഷപ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണം എന്നവർ അന്വേഷിക്കാൻ തുടങ്ങി. 3000 പേർ സ്നാനപ്പെട്ട് സഭയോട് ചേർന്നു. ഒറ്റ പ്രസംഗത്താൽ ദൈവത്തിന്റെ കരങ്ങളിൽ ഒതുങ്ങിക്കൊടുത്താലുണ്ടല്ലോ നമ്മയൊക്കെ വാലല്ല തലയാക്കുന്നൊരു ദൈവമുണ്ട്. അങ്ങനെയാണെങ്കിൽ കർത്താവേ, ശേഷിക്കുന്ന കാലം നീ എന്നെ നന്നായി ഉപയോഗിക്കണമെന്ന് ശക്തിയോടെ പ്രാർത്ഥിക്കണം ദൈവമക്കളെ. 2.5 ചത്തും വേരറ്റും, 5-ഉം 10-ഉം
ടൈഫിലുള്ള രോഗത്തിന് വിധേയരായി. അത് ഒരു ഒരു ദിവസം പത്തും ഇരുപതും ടൈഫിലുള്ള ഗുളിക കഴിച്ച് ഉള്ളം കാൽ മുതൽ ഉച്ചി വരെയും വയ്യാതായി കഴിഞ്ഞിട്ട് കർത്താവിന്റെ കരങ്ങളിൽ കൊടുത്ത് നമ്മൾ നമ്മളെ സമർപ്പിക്കാമെന്ന് വിചാരിച്ചിരിക്കാതെ ഇപ്പോൾ ബാക്കിയുള്ളത് കർത്താവിന്റെ കരങ്ങളിൽ കൊടുത്താൽ ഇനിയും നമ്മളെ അവൻ ഉപയോഗിക്കും. നിങ്ങളായിരിക്കുന്ന രാജ്യങ്ങളിൽ ഞാൻ വന്നിട്ടുണ്ട്, നിങ്ങളുടെ ശുശ്രൂഷകളിലൊക്കെ ഞാൻ ഭാഗമാക്കായിട്ടുണ്ട്. നിങ്ങൾ ഈ ഈ അന്യനാട്ടിൽ ഈ കഠിനമായി ചൂടിന്റെ നടുവിൽ ജോലിയുടെ ഭയങ്കര പ്രശ്നങ്ങളിലെടുത്ത് അതിന്റെ എല്ലാം മധ്യത്തിൽ വേദപുസ്തകം ചുമന്നുകൊണ്ട് ഓടി നടക്കുന്നത് ഞാൻ കണ്ട് ദൈവത്തെ സ്തോത്രം ചെയ്യാറുണ്ട്. സൗദി അറേബ്യയിൽ വർഷങ്ങൾക്ക് മുമ്പ് കടന്നു ചെല്ലുമ്പോൾ 17 ദിവസം കൊണ്ട് ഞാൻ 32 കൂട്ടായ്മയിൽ പ്രസംഗിച്ചു ദൈവങ്ങളെ. കാരണം അവർ അതുപോലെ കൂടിവരവുകളുണ്ട്, അതുപോലെ പ്രാർത്ഥനകളുണ്ട്, എല്ലാം എതിരാണ്. കർത്താവിന്റെ ദാസൻ പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞല്ലോ എല്ലാം പ്രതികൂലമാണ്, പക്ഷെ ദൈവത്തിന്റെ കരം അനുകൂലമാണെങ്കിൽ നമ്മുടെ കയ്യിലുള്ളതിനെ അവൻ ഭംഗിയായി ഉപയോഗിപ്പാൻ ഇത്രയും സമർത്ഥനായ ഒരു കർത്താവ് നമ്മുടെ രക്ഷകനാകയാൽ നമുക്ക് ദൈവത്തെ സ്തോത്രം ചെയ്യാം. ഇന്ന് ഞാൻ ഒരു കൊച്ചു പ്രാർത്ഥന ഇങ്ങനെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാമല്ലോ. ദൈവമേ, ഈ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന ഏകദേശം അത് 63-64 ഡിവൈസ് ഇതിനകത്തിട്ടുണ്ട്, അതിനകത്തിരിക്കുന്ന ഓരോരുത്തരും ഞങ്ങൾ ഉൾപ്പെടെ, പ്രസംഗിക്കുന്ന ഞാൻ ഉൾപ്പെടെ അങ്ങയോട് പറയാ, ഈ ഇരിക്കുന്നവരിൽ ഏറ്റവും ബലഹീനനായ എന്നെ ഇനിയും നീ ഉപയോഗിക്കാതിരിക്കരുത് കർത്താവ്, നീ എന്നെ ഉപയോഗിക്കാതിരിക്കരുത്. ഇന്ന് രാവിലെയും എന്റെ പ്രിയപ്പെട്ടവരോടൊപ്പം ഞാൻ ഇന്ന് പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞു, ഈ ദിവസത്തെ സമർപ്പിച്ചപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചു, ദൈവമേ ഇന്ന് സന്ധ്യയായി വീട്ടിൽ കയറി വരും മുമ്പ് നീ ഞങ്ങളെ എവിടെയെങ്കിലുമൊക്കെ ഉപയോഗിക്കണം, ആരുടെ ഇടയിലെങ്കിലും എന്നെ ഞങ്ങളെ ഉപയോഗിക്കണം, ആരുടെ ജീവിതത്തിലെങ്കിലും എന്നെ നീ ഉപയോഗിക്കണം. അങ്ങനെ പ്രാർത്ഥിക്കാത്ത ദൈവമക്കൾ ഇതിനകത്തില്ലെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. വീട്ടിൽ നിന്ന് ജോലിക്ക് ഇറങ്ങിപ്പോകുമ്പോൾ നമ്മൾ ബാഗ് എടുത്ത് കാറെടുത്ത് താക്കോലെടുത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകും മുമ്പ്, ആ ലിഫ്റ്റിലേക്ക് കയറും മുമ്പ്, നമ്മൾ റൂം വിട്ട് പുറത്തിറങ്ങും മുമ്പ് നെഞ്ചത്ത് കൈവച്ച യേശുവപ്പനോട് പറയുന്നു, അപ്പാ ഞാൻ മടങ്ങി വരും മുമ്പ് ഒരു നന്മ ചെയ്തിട്ടുണ്ട്, നിനക്ക് വേണ്ടി ഒരു ശിശുള്ള ദൈവത്തെ മടങ്ങി വരാൻ എനിക്ക് കൃപ തരണമെന്ന് പ്രാർത്ഥിച്ചിട്ടേ ഫ്ലാറ്റ് വിട്ട് പുറത്തിറങ്ങാവുട്ടോ, പുറത്തിറങ്ങാവൂ. ദൈവം ഉപയോഗിക്കാത്ത ഒറ്റ രാത്രിയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കട്ടെ, ഒറ്റ പകലും ഉണ്ടാകാതിരിക്കട്ടെ. അതിനാണ് നമുക്ക് ഈ അധരങ്ങൾ ദൈവം തന്നത്. സംഭവങ്ങളോ അനുഭവങ്ങളോ നിങ്ങളോ പറയാനെടുത്താൽ ഈ വചനം പങ്കുവെക്കാൻ നേരം കിട്ടില്ലല്ലോ. രണ്ട് കൈയുമില്ലാത്ത ധാരാളം കുഞ്ഞുങ്ങളിടയിൽ ഞാൻ കടന്നുപോയിട്ടുണ്ട്. സംസാര ശേഷിയില്ലാത്തവർ എന്നെ കണ്ടപ്പോൾ കൈയടിച്ച് സ്വാഗതം പറഞ്ഞ് 2000 കുഞ്ഞുങ്ങളുടെ നടുവിൽ പോയിരുന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എനിക്ക് എന്റെ ദൈവം ഭാഗ്യം തന്നു. ദൈവങ്ങളെ, എനിക്കും 2 മക്കളുണ്ട്, അവരുടെ ജീവിത പങ്കാളികളുണ്ട്, കൊച്ചുമക്കളുണ്ട്. എന്നാൽ അത് അവർക്കൊന്നും ഈ വൈകല്യങ്ങളില്ലാത്ത മക്കളെ എനിക്ക് മാത്രമല്ല ഈ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന നമുക്കൊക്കെ ചോദിച്ചിട്ടൊന്നുമല്ല, നമ്മുടെ ആവശ്യം അറിഞ്ഞ് ആഗ്രഹം അറിഞ്ഞ് ചോദിച്ചതിലും നിലച്ചതിലും അത്യന്തം പരമായി തന്ന് നമ്മളെ എന്തിനു പരിപോഷിപ്പിച്ചു എന്ന് ചോദിച്ചാൽ ഉറവുകൾക്കകത്തും നിന്നെ ഉപയോഗിക്കാം എന്ന പ്രതീക്ഷ യേശു കർത്താവിന്റെ ഉള്ളിൽ ഉണ്ടായത് കൊണ്ടാണ് ഞാൻ ആ ഭാഗവും വിടുകയാണ്. മൂന്നാമത് അവിടെ ഉപയോഗിക്കുന്ന മൂന്നാമത്തെ ഒരു ഭാഗമുണ്ട് ദൈവമക്കളെ, ഏതുമില്ലാത്തത്, ഏതുമില്ലാത്തത്, ഹല്ലേലൂയ, ഒന്നുമല്ലാത്ത ഒന്നുമല്ലാത്ത വസ്തുക്കളെ, ഏതുമല്ലാത്തതിനെ ദൈവം ഉപയോഗിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഒന്നുമല്ലാത്തതിനെ ദൈവം ഉപയോഗിക്കുന്നു, ശൂന്യമായതിനെ വലിയവനായ ദൈവം ഉപയോഗിക്കുന്നു. നമുക്കറിയാം ഇബ്താവ് ന്യായാധിപന്മാരുടെ പുസ്തകം 11 വായിക്കുമ്പോൾ കാണാം നല്ലൊരു പ്രയോഗമാണ് അവിടെ ഉള്ളത്. ഗിലെയാദ്യനായ വേശ്യാപുത്രനായ പരാക്രമശാലിയായ ഇത്താ, എന്തോ ഒരു വിശേഷം, അപ്പനാരാണെന്ന് ആ പാവത്തിന് അറിയില്ല, എവിടെയാണ് ജനിച്ചതെന്ന് അവൻ അറിയില്ല. എന്നാൽ അവന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു പരാക്രമശാലിയായ വ്യക്തിത്വത്തെ കണ്ടുമുട്ടിയ യേശു കർത്താവുണ്ട് ദൈവമക്കളെ. അഡ്രസ് ഇല്ലാത്ത വെറും വെറും ശൂന്യനായ ഏതുമല്ലാത്തവൻ ദാവീദ്, ദാവീദിന്റെ മുത്തശ്ശിയായ രൂത്ത്,
ഒരു മോവാബ്യ സ്ത്രീയായിരുന്നു. യൂത്തിന്റെ പുസ്തകം 4:17 വായിക്കുമ്പോൾ ഒരു മോവാബ്യ സ്ത്രീയായിരുന്നു. മോവാബിനും ഇസ്രായേലിനുമായി ഒരിക്കൽ പോലും ഒരു ബന്ധവും പാടില്ലാത്തതാണ്. പക്ഷെ നിങ്ങൾ കേൾക്കണമോ, അവളാണ് നമ്മുടെ കർത്താവിന്റെ മുതുമുത്തശ്ശി എന്ന് പറയാം. ദൈവം ഉപയോഗിച്ചില്ലേ? ദൈവം ഏറ്റവും ഹീനമായതിനെ കയ്യിലെടുത്ത് ഈ 21-ാം നൂറ്റാണ്ടിൽ, ഈ 2021-ാം ആണ്ടിൽ, ഈ ജൂലൈ മാസം, ഈ 9-ാം തീയതി രൂത്തിനെ കുറിച്ച് പ്രസംഗിക്കാൻ എന്റെ അധരങ്ങളിൽ രൂത്തിനെ വരച്ചു തന്ന എന്റെ കർത്താവ് എത്ര വലിയവനാണ്. ദൈവമക്കളെ, അതുകൊണ്ട് ഏതുമില്ലാത്തതിനെയൊക്കെ അവൻ ഉപയോഗിക്കും. യോഹന്നാന്റെ സുവിശേഷം 4:39 വായിച്ചാൽ കാണും, 5 ഭർത്താക്കന്മാരെ ചുമന്നുകൊണ്ട് നടന്നവൾ നാട്ടിൽ അറിയപ്പെടുന്ന ഹെജ്ജുകാരി. പക്ഷെ അവളാണ് കർത്താവിന്റെ സന്ദേശവുമായി ഒരു പട്ടണത്തിൽ പ്രസംഗിക്കാൻ ഓടിയത്. ആ പട്ടണം മനസ്സം കേട്ടു. ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുകയാണ്. 3 അവസ്ഥയിലുള്ളവർ, പോഷത്വമായത്, ബലഹീനമായത്, ഏതുമില്ലാത്തത്, ഇവരെയൊക്കെയാണ് കർത്താവിന് ആവശ്യം. അങ്ങനെ ആ കൂട്ടത്തിൽപ്പെടുന്ന ഒരു പാവമായിരുന്നു ഞാൻ എന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് അറിയില്ല എന്തിനാ എന്റെ കർത്താവ് എന്നെ ഇത്രമേൽ സ്നേഹിച്ചത്. അങ്ങനെ തോന്നുന്നുണ്ടോ? നമ്മുടെ പപ്പ ഭയങ്കര കള്ളുകുടിയനായിരുന്നു. സൈക്കോളജിയോ മനഃശാസ്ത്രമോ ഒന്നും നോക്കിയില്ല. പ്രോട്ടീനുള്ള ആഹാരം തന്നു. നമ്മുടെ മക്കളെ വളർത്തുന്നവരൊന്നല്ല നമ്മൾ വളർത്തി. എന്നാലും കേടില്ലാതെ വളർന്നു വന്നു. ഒരു ബാക്ക്ഗ്രൗണ്ട് നമ്മുടെ വീട്ടിൽ ഉണ്ടായിരിക്കില്ല. സ്പിരിച്വൽ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത കുടുംബങ്ങളിലുള്ളവർ ഇതിനകത്ത് കണ്ടേ. ഉള്ളവരുണ്ടാകാം, അവരെ ഓർത്ത് ഞാൻ സ്വാഗതിച്ചു. ഏത് ബാക്ക്ഗ്രൗണ്ടും ആകട്ടെ, ബാക്ക്ഗ്രൗണ്ട് ഒന്നും ആയിരുന്നില്ല അവൻ നമ്മളെ തിരഞ്ഞെടുക്കാൻ കാരണം. അറിയില്ല, മറ്റുള്ളവരിൽ പരമായി എന്നെ എന്റെ കർത്താവ് സ്നേഹിച്ചു. വിശ്വസിക്കുന്നുണ്ടെങ്കിൽ കണ്ണടയ്ക്കാം, പ്രാർത്ഥിക്കാം. അറിയില്ല കർത്താവ്, എന്റെ മുൻപിൽ ഞങ്ങൾ ശിരസ് നമിക്കുകയാണ്. ഒരല്പസമയത്തേക്ക് ഡിവൈസിലേക്കൊന്ന് നോക്കണ്ട, ആരെയും ശ്രദ്ധിക്കണ്ട. ഡിവൈസിനും നിങ്ങൾക്ക് മുൻപിൽ യേശു നിൽക്കുന്നു. കണ്ണ് ചേർത്തടച്ചാൽ അവനെ കാണും, യേശുവിനെ മാത്രം കാണും. എന്നെ മാത്രം നോക്കുന്ന എന്റെ കർത്താവ്, എന്നെ മാത്രം ശ്രദ്ധിക്കുന്ന എന്റെ യേശു, നമ്മളെ ഉള്ളതുപോലെ അറിയുന്ന എന്റെ കർത്താവ്. അവനെന്ന് സ്തുതിച്ചേ, നാവെടുത്തൊന്ന് നന്ദി പറഞ്ഞു. ഡിവൈസിലൂടെ ശബ്ദം പുറത്തു വരരുത്. നിങ്ങളൊന്നും നാവെടുത്ത് സ്തുതിച്ചേ. നിങ്ങൾ ഇരിക്കുന്ന വീടിനകത്ത് ഒരു സ്തുതിയുടെ സ്വരം ഉയരട്ടെ. രാത്രി 11 മണിയായില്ലേ, ഒന്ന് ഉറക്കി ഒന്ന് സ്തുതിച്ചാട്ടെ. കുറവുള്ളതിനെ, ന്യൂനതയുള്ളതിനെ നീ തെരഞ്ഞെടുത്തപ്പോൾ ആ കൂട്ടത്തിൽ എന്നെ നീ നോക്കി തെരഞ്ഞെടുത്തല്ലോ. നിനക്ക് ഒത്തിരി നന്ദി അപ്പ. ഞാനും ഒത്തിരി കുറവുണ്ടായിരുന്നു. പഠിക്കാൻ പോഷനായി, ജോലിയൊന്നും കിട്ടുമെന്ന് വിചാരിച്ചിരുന്നത്, വിദേശത്തൊന്നും വരുമെന്നും ചിന്തിച്ചിരുന്നത്, ഇത്രയും ശമ്പളമൊന്നും വാങ്ങാൻ പറ്റുമെന്ന് അത് ഒരിക്കൽ പോലും ചിന്തിച്ചിരുന്നത്, അനേകർക്ക് പ്രയോജനപ്പെടുമെന്ന് ഞാൻ ചിന്തിച്ചിരുന്നതേ അല്ല. അറിയില്ല, എന്റെ ദൈവം എന്നെയും ഉപയോഗിച്ചു. പാടാൻ പഠിപ്പിച്ചു, പ്രസംഗിക്കാൻ പഠിപ്പിച്ചു, പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു. ഇന്ന് പലരും നമ്മെ വിളിക്കും, എനിക്ക് വേണ്ടിയിട്ടൊന്ന് പ്രാർത്ഥിക്കണോട്ടോ, ഒരു പാട്ട് പാടണോട്ടോ, ഒരു സാക്ഷ്യം പറയണോട്ടോ. കർത്താവേ, അനേകർ ടെലിഫോൺ ചെയ്ത് വിളിക്കുവാൻ തക്കവണ്ണം ഞങ്ങളൊക്കെ വളർത്തിക്കൊണ്ട് വന്ന നിന്റെ ദിവ്യമായ സ്നേഹത്തിന്റെ മുന്നിൽ ഞങ്ങൾ വിനയത്തോടെ തലമുന്നയിക്കുകയാണ്. നീ തന്നതല്ലാതെ ഒന്നുമില്ല, നീ തന്നതല്ലാതെ ഒന്നുമില്ല. ഒന്ന് പറ സുഹൃത്തെ, ഒന്ന് പറ, നീ തന്നതല്ലാതെ ഒന്നും എനിക്കില്ലപ്പ, നീ തന്നതേ ഉള്ളൂ. ഞാൻ ബലഹീനനായിരുന്നപ്പോ, ഞാൻ ശൂന്യനായിരുന്നപ്പോ, ഞാൻ വെറും പോഷനായിരുന്നപ്പോ, കൊടും പാപിയായിരുന്നപ്പോ, എല്ലാവരും എന്റെ സ്വഭാവത്തെ വെറുത്തിരുന്നപ്പോ, കർത്താവേ നീ ഞങ്ങളെ സ്നേഹിച്ചത്, നീ ഞങ്ങളെ സ്നേഹിച്ചു, ഞങ്ങളെ സ്നേഹിച്ചു. പാട്ടുപാടിയ ജെയ്സൺ കഴിഞ്ഞ ദിവസം പാട്ടുപാടിയപ്പോൾ അവൻ വിളിച്ചു പറഞ്ഞു, എന്റെ കുട്ടിക്കാലത്ത് പള്ളി നിക്കറിട്ട് മൂക്കിട്ട് ഒഴിപ്പിച്ചുകൊണ്ട് നടന്ന സമയത്ത്
എർത്താവ് എന്നെ കണ്ടു, എന്നെ തെരഞ്ഞെടുത്തു, ഇന്ന് എനിക്ക് അവനെ പാടാൻ എനിക്ക് കൃപ തന്നു എന്ന് അവന്റെ വാക്ക് കേട്ടപ്പോൾ എന്റെ ഹൃദയം ആനന്ദം കൊണ്ടുന്നത്. ഒരു കാലത്ത് നമ്മളൊക്കെ അങ്ങനെ നടന്നതല്ലേ? എന്നാൽ അവനെ നമ്മളോട് പ്രിയം തോന്നി. നന്ദിയുള്ള ഹൃദയത്തോട് ഒന്ന് സ്തുതിക്കുന്നേ മക്കളെ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. കരുണ്യവാനായ കർത്താവേ, സ്നേഹമുള്ള ഞങ്ങളുടെ അപ്പാ, അപ്പാ എന്ന് തന്നെ വിളിക്കുക. സ്നേഹമുള്ള ഞങ്ങളുടെ പിതാവേ, സ്നേഹമുള്ള എൻ്റെ അപ്പ, നിനക്ക് ഒത്തിരി നന്ദി. ഞങ്ങൾക്ക് ഇന്നും ഓർക്കാൻ നീ കൃപ തന്നല്ലോ. ഞങ്ങൾ ഇവിടെ വരെയും എത്തിയതിന്റെ കൃപയാലാണ്. ഒത്തിരി ദുരന്തങ്ങൾ ഞങ്ങൾ കണ്ടു, ജീവിത പങ്കാളി മരിച്ചു, അതിന്റെ പിറകിൽ നിന്ന് കരഞ്ഞു, സ്വന്തം മക്കൾ മരിച്ചു, കൈവിറച്ചും തൊണ്ടയിടറിയും അവരെ അടക്കം ചെയ്തു. ഞങ്ങളുടെ പാപ്പ മരിച്ചു, ഞങ്ങൾക്കൊന്ന് പോയി കാണാൻ പോലും കഴിഞ്ഞു. ജോലി പോയി, കടവും കടത്തിന്റെ കുടുംബമായി, എല്ലാം നഷ്ടപ്പെട്ടൊരു കാലം ഉണ്ടായിരുന്നു. നാട്ടിൽ ചെല്ലുമ്പോൾ സ്വീകരിക്കാൻ ആരും വരാത്ത ദിവസങ്ങൾ ഉണ്ടായിരുന്നു. അപ്പ, നിനക്ക് എന്നോട് കരുണ തോന്നിയല്ലോ. നീ ഞങ്ങളുടെ സ്ഥിതിക്ക് മാറ്റം വരുത്തി. എല്ലാറ്റിലും ഉപരി ഹൃദയത്തിൽ ദിവ്യമായ സമാധാനം തന്നു, ആശ്വാസം തന്നു. ഒത്തിരി നന്ദി. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ. സ്നേഹവാനായ കർത്താവേ, വിവിധ രാജ്യങ്ങളിൽ നിന്നായി സാധുവായ അടിയൻ ക്ഷണിച്ചപ്പോൾ, നിന്റെ നാമത്തിൽ ക്ഷണിച്ചപ്പോൾ, നിന്റെ നാമത്തിന്റെ മഹത്വത്തെ പ്രതി ഈ പ്ലാറ്റ്ഫോമിലേക്ക് ഓടി വന്ന എന്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ നാമത്തിൽ ദാസൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. അവർ ഒരു ആവശ്യത്തിനായി കൈമലർത്തുമ്പോൾ അവർക്ക് കൈ നിറച്ചു കൊടുക്കണമേ കർത്താവേ. അവർ മനം തകർന്ന് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ അവരുടെ ഹൃദയം നിറച്ചു കൊടുക്കണം കർത്താവേ. മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, ഇടം നെഞ്ചു പൊട്ടി ആവശ്യങ്ങൾക്കായിരിക്കുമ്പോൾ, രോഗികളാകുമ്പോൾ, ഏതെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, ആ സമയത്തെല്ലാം അവരുടെ പ്രാർത്ഥന കേട്ട് അവരെ അനുഗ്രഹിക്കുമാറാകണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. ഇപ്പോൾ കുവൈറ്റിൽ നമ്മളോട് ജോയിൻ ചെയ്തിട്ടുള്ള ഐ ജി എമ്മിന്റെ ട്രഷററായി ദീർഘനാളുകളായി കർത്താവിന് വേല ചെയ്യുന്ന കർത്താവിന്റെ ദാസൻ അലക്സ് ജോൺ സാർ, എല്ലാവർക്കും വേണ്ടി ചുരുങ്ങിയ വാക്കിൽ പ്രാർത്ഥിച്ച് കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന ചൊല്ലി ആശീർവാദം പറയും. സാറിനെ അതിനായിട്ട് ക്ഷണിക്കും. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ആ ദൈവം, കർത്താവ്, അടിയങ്ങൾക്ക് ഒന്നിച്ച് ഇന്നിങ്ങനെ ഒരു പുതിയ മീറ്റിംഗ് ആരംഭിപ്പാൻ തക്കവണ്ണം നീ സ്നേഹിക്കുന്നതിന്റെ കുഞ്ഞുങ്ങളോട് ചേർന്ന് കർത്താവിന്റെ വേലയിൽ പങ്കാളികളായിരിക്കുന്ന കുഞ്ഞുങ്ങൾ ഒന്നിച്ച് കർത്താവേ ഉയർത്തുവാൻ തന്ന ഈ സാവകാശത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, കർത്താവിന്റെ ശ്രേഷ്ഠദാസനിലൂടെ ഇന്ന് കർത്താവേ അടിയങ്ങളെ കേട്ട് അടിയങ്ങളെ കേൾപ്പിച്ച വചനത്തിനായിട്ട് സ്തോത്രം. കർത്താവേ, ഹല്ലേലൂയ. നന്ദിയോടെ നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവേ. അടിയങ്ങൾക്കൊക്കെയും പറയുവാൻ വേറെ ഒന്നുമില്ല കർത്താവ്, ഒരു യോഗ്യതകളും അടിയങ്ങൾക്ക് പറയുവാനില്ല കർത്താവേ. ഹല്ലേലൂയ. അടിയങ്ങളെ ഓരോരുത്തരെയും തെരഞ്ഞെടുത്തതിനായിട്ട് സ്തോത്രം. അടിയങ്ങളെ അങ്ങേ തേടി വന്നതല്ല, അടിയങ്ങളെ തേടി വന്ന് വിളിച്ച് വേർതിരിച്ച് കർത്താവേ, ഒരു കണ്ണിനും ദയ തോന്നാതെ ഇരുന്നപ്പോൾ കർത്താവേ തേടി വന്ന സ്നേഹത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഈ മഹത്തരമായ വേലയിൽ പങ്കാളികളായി തീരുവാൻ തക്കും കർത്താവേ. അടിയങ്ങളെ തെരഞ്ഞെടുത്തതിനായിട്ട് സ്തോത്രം. കർത്താവേ, അടിയങ്ങൾക്ക് തിരുസന്നിൽ കരയുവാനല്ലാതെ വേറെ ഒന്നും കഴിയത്തില്ലപ്പ കർത്താവേ. ഹല്ലേലൂയ. നന്ദിയോടെ നന്ദിയോടെ സ്തുതിക്കുന്നപ്പ. പോഷത്വമായതിനെ തെരഞ്ഞെടുത്തു കർത്താവേ. ഹല്ലേലൂയ. ഏതുമില്ലാത്തതിനെ, ബലഹീനമായതിനെ തെരഞ്ഞെടുത്ത കർത്താവ്, അതുകൊണ്ടാണല്ലോ പാടിയങ്ങൾ അപ്പാത് വീണ്ടും ചേർന്നിരിക്കുന്നത് എന്ന് ഈ മീറ്റിംഗിൽ, ഈ സൂം മീറ്റിംഗിൽ കടന്നു വന്ന കർത്താവ് എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, എല്ലാവരും ദൈവനാമത്തിന്റെ മഹത്വത്തിനായിട്ട് പ്രവർത്തിക്കുന്നവർ, കർത്താവിന്റെ വേരയിൽ പങ്കാളികളായിരിക്കുന്ന പ്രസ്ഥാനങ്ങൾ, നന്ദിയോടെ നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവ്. ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഇവിടെ നിരത്തി വെച്ച എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങളെയും നിങ്ങൾ അപ്പച്ചന്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കുകയാണ് കർത്താവേ. എൽ ശദ്ദായിയായ ഒരു കർത്താവ് അടിയങ്ങൾക്കുണ്ടല്ലോ കർത്താവേ. വിളിച്ചപേക്ഷിച്ചപ്പോൾ കർത്താവെ ഉത്തരമരളിയവനായ ഒരു കർത്താവ് അടിയങ്ങൾക്കുണ്ടല്ലോ. ഓരോരുത്തർക്കും പറയുവാൻ അതല്ലേ ഉള്ളപ്പാ. നന്ദിയോടെ നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവേ. കർത്താവേ, ഹല്ലേലൂയ. ഈ ബലഹീനരായ അടിയങ്ങളെ ഒന്നിച്ച് കൂട്ടി വരുത്തിയതിനായിട്ട് നന്ദിയോടെ നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവേ. കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി നഷ്ടപ്പെട്ടു പോകുന്ന ആത്മാക്കൾക്ക് വേണ്ടി ഇടവിൽ നിൽപ്പാൻ പ്രാർത്ഥിപ്പാൻ കർത്താവേ. അടിയങ്ങളെ എല്ലാവരെയും സഹായിക്കണം പ്രാർത്ഥിക്കുന്നു കർത്താവേ. അടിയങ്ങൾ കർത്താവേ, ഹല്ലേലൂയ. അടിയങ്ങൾ ഈ കേട്ടത് കർത്താവേ
അധികം ശ്രദ്ധയോടെ കൈക്കൊള്ളുവാൻ തക്കോൺ. അടിയങ്ങളൊക്കെ നിൽക്കുന്നത് കർത്താവെ, ഒഴുകിപ്പോകുന്ന ഒരു പ്രതലത്തിലാണ് കർത്താവെ, ഒരു ഒഴുകിപ്പോകുന്ന ചുറ്റുപാടുകളിലാണ് കർത്താവെ. അടിയങ്ങൾ കേട്ടത് അധികം ശ്രദ്ധയോടെ കൈക്കൊള്ളുവാൻ കർത്താവെ. അടിയങ്ങൾക്ക് എല്ലാവർക്കും കൃപ തരണമെന്ന് പ്രാർത്ഥിക്കും കർത്താവെ. ഇന്നത്തെ മീറ്റിംഗിനെ കർത്താവെ, ഇന്ന് കർത്താവ് ഇവിടെ പ്രാർത്ഥിച്ച, എന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ തിരുനാമം പരിശുദ്ധമാകപ്പെടണമേ, തിരുനാമം വരണമേ, രാജ്യം വരണമേ, തിരുസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ. കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ കടങ്ങളും ദോഷം ക്ഷമിച്ചു വേണമേ. തുടർന്ന് രാജ്യം ശക്തിയും മഹത്വന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധരോടെ സംബന്ധവും സഹവാസവും നാം എല്ലാവരും നമ്മ ഇവിടെ പ്രാർത്ഥിച്ച എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങളോടും ഇന്ന് ഇവിടെ ശുശ്രൂഷിച്ച എല്ലാ ദൈവമക്കളോടും എല്ലാ ഭവനങ്ങളോടും കൂടെ വ്യക്തികളോടും കൂടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖേന ജയം നൽകിയ ദൈവത്തെ കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒത്തിരി സന്തോഷം, ഒത്തിരി നന്ദി, ഒത്തിരി സ്നേഹം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ചും ശുശ്രൂഷയിൽ സഹായിച്ച പ്രിയപ്പെട്ട സുരേഷ് ചായൻ, അതോടൊപ്പം തന്നെ തോമസ് റോയ്സ് സാറ്, കുര്യൻ തോമസ് സാറ്, അലക്സ് ജോൺ സാറ്, ആശിഷ്, പ്രിയപ്പെട്ട ജെയ്സൺ, ലീനു, പിന്നെ നമ്മുടെ തോമസ് ജോൺ സാറ്, മറ്റ് സൗദി അറേബ്യയിൽ നിന്ന് പങ്കെടുത്തവര്, കുവൈറ്റിൽ നിന്ന് പങ്കെടുത്തവര്, ഖത്തറിൽ നിന്ന് പങ്കാളികളായവര്, UAE നിന്ന് പങ്കാളികളായവര്, ഒമാനിൽ നിന്ന് പങ്കാളികളായവരും ഒക്കെ ഇതിനകത്തുണ്ട്. ഇന്ത്യയിൽ നിന്ന് പങ്കാളികളായിട്ട്, ഡൽഹിയിൽ നിന്ന്, വിവിധ സ്റ്റേറ്റിൽ നിന്ന് പങ്കാളികളായിട്ടുള്ളവരുണ്ട്. ഇന്ത്യയിൽ, കേരളത്തിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് ജോയിൻ ചെയ്തവരുണ്ട്. മിഷന്റെ എല്ലാ പ്രവർത്തകരും ഒത്തിരി നന്ദി, ഒത്തിരി സന്തോഷം. ഈ പ്രോഗ്രാമിനെ കുറിച്ച് ചിന്തിച്ച സമയത്ത് ഞാൻ ആലോചിച്ചപ്പോൾ പലർക്കും ഫസ്റ്റ് ഫ്രൈഡേ പല പ്രോഗ്രാമിനെ കുറിച്ച് എന്നോട് പറഞ്ഞു. അതുകൊണ്ട് ഇത് രണ്ടാമത്തെ സെക്കൻഡ് ഫ്രൈഡേ ആണല്ലോ, അതുകൊണ്ട് അടുത്ത മാസവും ഇതുപോലെ തന്നെ സെക്കൻഡ് ഫ്രൈഡേ തന്നെ കൂടാം എന്ന് ചിന്തിക്കുകയാണ്. ഫസ്റ്റ് ഫ്രൈഡേ പലർക്കും അസൗകര്യങ്ങൾ പറഞ്ഞു, അതുകൊണ്ട് അത് സെക്കൻഡ് ഫ്രൈഡേ തന്നെ ആയിരിക്കട്ടെ എന്ന് ചിന്തിച്ചു. നമുക്ക് അടുത്ത മാസവും ഇതുപോലെ ഒന്ന് കൂടാൻ നിങ്ങൾ സമയം കണ്ടെത്തണം, പ്രാർത്ഥിക്കണം. നിങ്ങളെ കാണുന്നതിൽ വലിയ സന്തോഷമാണ്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.